ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഫ്രാസ് വേൾഡ്. നമുക്കിന്ന് റംദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുട്ബോൾ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അര കപ്പ് ക്യാപ്സിക്കം, മുക്കാൽ കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക്, സോയാ സോസ് ഒരു ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് ഒരു സ്പൂൺ, കുരുമുളക് പൊടി ഒരു സ്പൂൺ, കോൺഫ്ലോർ ഒന്നര ടേബിൾ സ്പൂൺ, മൈദ ഒന്നര ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ, ചീസ് ഒരു അരക്കപ്പ്, മല്ലിയില ആവശ്യത്തിന്. ഒരു കപ്പ് ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഒരു മുട്ട. നമുക്ക് ബ്രെഡ് ഈ കാണുന്ന ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നടുക്കുള്ള ഭാഗം കൊണ്ട് എടുക്കേണ്ടത്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് ചിക്കൻ, മുക്കാൽ കപ്പ് സവാള, ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ, മല്ലിയില, കോൺഫ്ലോർ ഒന്നര ടേബിൾ സ്പൂൺ, മൈദ ഒന്നര ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ് ഇത് രണ്ടും നമ്മുടെ എരിവിന് പാകത്തിന് ഇടേണ്ടത്, ക്യാപ്സിക്കം അരക്കപ്പ്, ചീസ് അരക്കപ്പാണ് ഇട്ടിരിക്കുന്നത്, സോയാ സോസ് 1 teaspoon, ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പീസായി നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ബ്രെഡ് നേരത്തെ കാണിച്ചതുപോലെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് വെക്കണം. ഇനി അതെല്ലാം ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ ബോളുകളും എടുത്ത് അതിൻ്റെ പുറത്ത് നമുക്ക് ഈ ബ്രെഡ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് ചെറുതായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളിത് കൊടുക്കാൻ നേരത്തെ അത് ഒട്ടാത്ത കണക്കൊക്കെ തോന്നും, പക്ഷേ അത് നല്ലതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴത്തേനും ഇത് നല്ലതുപോലെ അങ്ങ് അതിൽ നല്ല അങ്ങ് ഫിക്സായിരിക്കുന്നതാണ്. നമുക്കിതുപോലെ ഫുള്ളും കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്നത് പോലെ നമുക്ക് വേണ്ട കണക്ക് അത്രയും ഫില്ല് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കൈ വെച്ച് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായി ഒന്ന് ഉരുട്ടിയെടുക്കുക, ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ബ്രെഡ് അതിൽ ഫിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. തീ നല്ല കുളർച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രം ബ്രെഡിൻ്റെ ഔട്ട്സൈഡൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് വളരെ കുറഞ്ഞ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓരോ സൈഡും നമുക്ക് കളർ മാറി വരുമ്പോഴത്തേക്ക് ചെറുതായി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ഔട്ട്സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകത്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇതിൽ വരുന്നത്. നല്ല ടേസ്റ്റാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് ഓരോ സൈഡും ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ രീതിയിൽ എല്ലാ സൈഡും നല്ല ബ്രൗൺ ആകുന്നവരെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഇതിലിപ്പോൾ ചീസൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാരമില്ല, ബാക്കിയുള്ള ഫില്ലിങ്സ് എല്ലാം ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.